ഗസ്റ്റ് ലെക്ചർ നിയമനത്തിനായി മുൻ SFI നേതാവ് കെ വിദ്യ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചെന്ന കേസിൽ മഹാരാജാസ് കോളേജ് വൈസ് പ്രിൻസിപ്പലിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അഗളി പോലീസാണ് മഹാരാജാസ് കോളേജിലെത്തി വിവരങ്ങൾ ശേഖരിച്ചത്. പോലീസിന് ആവശ്യമായ എല്ലാ രേഖകളും നൽകിയതായും വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്നും വൈസ് പ്രിൻസിപ്പൾ അറിയിച്ചു. മുൻ വൈസ് പ്രിൻസിപ്പൾ ജയമോൾ, മലയാളം വിഭാഗം അധ്യാപകർ മുരളി എന്നിവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. DYSP എൻ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള അഗളി പോലീസ് സംഘമാണ് കോളേജിലെത്തി വിവരം ശേഖരിച്ചത്. കോളേജിൽ ഉപയോഗിക്കുന്ന സീലും ഒപ്പുമല്ല സർട്ടിഫിക്കറ്റിൽ വിദ്യ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് കോളേജ് വ്യക്തമാക്കുന്നത്. തീയതി അടക്കമുള്ള കാര്യങ്ങളിൽ വ്യാജ സർട്ടിഫിക്കറ്റിൽ തെറ്റുകൾ ഉണ്ടെന്നാണ് കോളേജ് അറിയിക്കുന്നത്. വ്യാജരേഖ കേസിൽ കേസെടുത്ത് ഒരാഴ്ച പിന്നിടുമ്പോഴും വിദ്യയെ പോലീസ് പിടികൂടിയിട്ടില്ല എന്നുള്ളത് സംശയത്തിനിടയാക്കുകയാണ്. വിദ്യയുടെ രണ്ട് മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ആണെന്നാണ് പോലീസ് അറിയിക്കുന്നത്. വിദ്യ എവിടെയാണെന്നതിൽ വ്യക്തതമല്ല. നാല് സ്ഥലങ്ങളിൽ വിദ്യയ്ക്കായി തിരച്ചിൽ നടത്തുകയാണെന്നും പോലീസ് അറിയിച്ചു. വിദ്യയുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് വ്യക്തമാണെന്ന് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ബിന്ദു ശർമിള അറിയിച്ചു. വിദ്യ സമർപ്പിച്ച രേഖയിലെ സെക്ഷൻ നമ്പർ തെറ്റാണ്. അതിലുള്ള എംബ്ലം മഹാരാജാസിൽ നിന്നും ഇഷ്യൂ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. കഴിഞ്ഞ 10 വർഷമായി മലയാളം വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചറേ നിയമിച്ചിട്ടില്ല. അത്തരമൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്നും ഇഷ്യൂ ചെയ്തിട്ടില്ലെന്നും മറ്റൊരു സ്കോളർഷിപ്പിനായി നൽകിയ സർട്ടിഫിക്കറ്റിലെ ഒപ്പും സീലും ഉപയോഗിച്ചാണ് വിദ്യ വ്യാജരേഖ ഉണ്ടാക്കിയതെന്നാണ് സംശയിക്കുന്നതെന്നും വൈസ് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. എന്നാൽ ഇത്രയും ദിവസമായിട്ടും വിദ്യ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. വിദ്യ എവിടെയുണ്ടെന്ന കാര്യവും വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ രേഖകൾ ശേഖരിച്ച് പരിശോധന നടത്തുന്നുണ്ടെന്നും അഗളി പോലീസ് വ്യക്തമാക്കി. ഇതിനിടെ കെ വിദ്യ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കാമെന്നും മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് ഹർജിയിൽ പറയുന്നത്. വ്യാജരേഖ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയിട്ടില്ലാത്തതിനാൽ പോലീസ് ചുമത്തിയിരിക്കുന്ന ജാമ്യമില്ലാ കുറ്റമായ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 468 നിലനിൽക്കില്ലെന്നാണ് പ്രധാന വാദം. വ്യാജരേഖ ചമയ്ക്കൽ, വ്യാജരേഖ ഉപയോഗിച്ച് വഞ്ചനയ്ക്ക് ശ്രമിക്കൽ എന്നിവ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണെന്നും മുതിർന്ന അഭിഭാഷകൻ പി വിജയഭാനു വഴി ഫയൽ ചെയ്ത ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. 27 വയസ്സ് മാത്രമുള്ള അവിവാഹിതയായ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത് നീതി നിഷേധമാകുമെന്നും ഹർജിയിൽ പറയുന്നു. രാഷ്ട്രീയ കാരണങ്ങളാലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചാകും ഹർജി പരിഗണിക്കുക എന്നാണ് വിവരം. എന്തായാലും കെ വിദ്യയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കുറച്ചുകൂടി ഊർജ്ജമാക്കാൻ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അഗളി പോലീസ് നേരിട്ട് തന്നെ മഹാരാജ് കോളേജിലെത്തി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും വൈസ് പ്രിൻസിപ്പളിൻ്റെ അടക്കം മൊഴിയെടുക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും വിദ്യയെ കണ്ടുപിടിക്കാനായി പോലീസ് പക്ഷേ ഇരുട്ടിൽ തപ്പുന്നത് പോലെയാണ്. വ്യക്തമായി ഒരു പ്രതിയെ കണ്ടുപിടിക്കാനുള്ള വൈഭവമൊക്കെ കേരള പോലീസിനുണ്ട്, അതിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ വിദ്യയുടെ കാര്യത്തിൽ എവിടേക്കോ ചില നീക്കുപോക്കുകൾ നടക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ അടക്കം ശേഖരിക്കേണ്ട അവസ്ഥയുണ്ട്, അതൊക്കെ തന്നെ ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും. എന്തായാലും കേസ് അന്വേഷണം വൈകിപ്പിക്കാൻ പോലീസ് നന്നായി ശ്രമിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും മുൻ SFI നേതാവായ കെ വിദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പോലീസ് തിരച്ചിൽ വ്യാപകമായി തുടരുകയാണ്.